പഴയങ്ങാടി ചെങ്കൽ പ്രദേശത്ത് നിരവധി പേർക്ക് വയറിളക്കവും ഛർദിയും പനിയും റിപ്പോർട്ട് ചെയ്തു. ഭക്ഷ്യവിഷബാധയാണെന്നാണ് സംശയം. ഞായറാഴ്ച പഴയങ്ങാടി ചെങ്കൽ വിവാഹ സൽക്കാരത്തിനിടെ ഭക്ഷണം കഴിച്ച കുട്ടികൾക്കാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. പനിയും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട 30 പേർ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്തെ നിരവധി പേർ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ട്. കുട്ടികൾക്കാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടവരിൽ ഏറെയും. കൂടുതൽ അവശരായ കുട്ടികളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പഴയങ്ങാടി ചെങ്ങലിലെ ഗോകുൽദാസ്, ഗോപിദാസ്, ദിയ മനോജ്, മാനസ മനോജ്, നിഷാൽ രമേഷ്, ശ്രീലക്ഷ്മി കെ വി, അനുശ്രീ, അക്ഷി സി വി, അങ്കിത എസ്, അവന്തിക തുടങ്ങി 20 പേർ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പനി തുടങ്ങിയത് ഉച്ചയാകുമ്പോഴത്തേക്ക് ഛർദിയും ആയി, രാത്രി ആകുമ്പോഴത്തേക്ക് വയറ്റുന്ന പോക്കും ഛർദി. ഇന്ന് രാവിലെ, ഇന്നലെ രാത്രി ഉച്ചക്കിടം ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മരുന്നെല്ലാം കൊടുത്തിട്ട് വീട്ടിൽ പോയി. ഇന്ന് രാവിലെ ആദ്യം വന്നു. ചികിത്സ തേടിയവരിൽ ആരുടെയും നില ഗുരുതരമില്ലെന്ന് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനീഷ് ബാബു പറഞ്ഞു. പകരുന്നത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും മാത്രമാണ്. അപ്പോൾ പൊതുജനങ്ങൾ നിർബന്ധമായും ശുചിയായ ഭക്ഷണവും വെള്ളവും മാത്രം കഴിക്കുക. സംഭവത്തെ തുടർന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേർന്നു. നവമീഡിയ പഴയങ്ങാടി.